ശ്രീ കെ ജെ ജേക്കബ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പൊതുചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും അവസാനത്തെ എന്ന് പറയാവുന്ന ഇന്നത്തെ നേതാക്കളുടെ പ്രതികരണമാണ്. അതിൽ നിന്ന് പുറകോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ കെ മുരളീധരൻ രാവിലെ പറഞ്ഞത് പങ്കെടുക്കേണ്ട എന്നതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നിലപാടെന്ന് അദ്ദേഹം പരസ്യമായി പറയുന്നു. അത് ദേശീയ നേതൃത്വത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പോൾ കെ സുധാകരൻ തൊട്ടുപുറകെ വന്നിട്ട് അത് നിഷേധിക്കുന്ന സ്വരത്തിൽ സംസാരിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, പറയേണ്ട കാര്യമില്ല, അതവിടെ എന്ന രീതിയിൽ കെ സുധാകരൻ പറയുന്നു. മുല്ലപ്പള്ളിയാണ് ഒരു നല്ല സ്റ്റേറ്റ്മെൻ്റ് നടത്തിയത്, ക്ഷേത്ര ഉദ്ഘാടനം വൈകാരികമായി കാണരുത് എന്ന് വെച്ചാൽ എന്താണെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? വൈകാരികമായി കാണരുത് എന്ന് വെച്ചാൽ വൈകാരികമായി പ്രതികരിക്കാതെ അതിനോട് പൊരുത്തപ്പെട്ടു പോവുക എന്നാണോ മുല്ലപ്പള്ളി ഉദ്ദേശിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ അതിൽ കാണാം. കെ സി വേണുഗോപാലും എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞങ്ങൾ ആ തീരുമാനമൊക്കെ എടുത്ത്. യഥാർത്ഥത്തിൽ ഈ നേതാക്കൾ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ആ പറയാൻ ശ്രമിക്കുന്നത് സമൂഹത്തിലേക്ക് കൺവേ ചെയ്യുന്നുണ്ടോ? ഒരു പാർട്ടിയെ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ പര്യാപ്തമായ വിധത്തിൽ നേതാക്കൾക്ക് ഇക്കാര്യങ്ങളിൽ സംസാരിക്കാനാവുന്നുണ്ടോ? ശ്രീ കെ ജെ ജേക്കബ്. AICCയുടെ ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് കെ സി വേണുഗോപാലിൻ്റെ നിലപാടാണ് അഖിലേന്ത്യ പാർട്ടിയുടെ നിലപാടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക, കാണാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് വളരെ സെൻസിബിൾ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നതാണ്, അതിനോട് കോൺഗ്രസിന് യോജിപ്പില്ല എന്നുള്ളത്. ഇതിൻ്റെ കുറച്ചുകൂടെ ലളിതമായിട്ടുള്ള മലയാളമോ ഇംഗ്ലീഷോ ഒക്കെയാണ് CPIM അതിന് കിട്ടിയ ക്ഷണപത്രത്തെക്കുറിച്ച് പറഞ്ഞത്. വളരെ ലളിതമാണ് CPIMന്റെ നിലപാട്. ആർക്കും ഒരു സംശയത്തിനും ഇടപാടില്ല, അതിൽ യാതൊരുവിധ താത്വിക പ്രശ്നങ്ങളുമില്ല. ഏത് മനുഷ്യനും മനസ്സിലാകുന്ന വിധത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിശദീകരണമാണ് CPIM നൽകിയിരിക്കുന്നത്. അവർ പറഞ്ഞത് ഇതാണ്, ഓരോ മനുഷ്യരുടെയും മതവിശ്വാസത്തെ ഞങ്ങൾ മാനിക്കുന്നു, പക്ഷേ ഇവിടെ മതത്തെ ഒരു സ്റ്റേറ്റിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഒരു ടൂളാക്കി മാറ്റാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നു. പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയും ചടങ്ങിൽ പങ്കെടുക്കുക വഴി രാഷ്ട്രത്തിൻ്റെ പരിപാടിയാക്കാൻ വേണ്ടി BJP RSS സഖ്യം ശ്രമിക്കുന്നു. അത് നമ്മുടെ ഭരണഘടനയ്ക്കും ഭരണഘടനയെ വ്യാഖ്യാനിച്ച് സുപ്രീം കോടതി പലപ്പോഴും നടത്തിയിരിക്കുന്ന പല വിധികൾക്കും എതിരാണ്. ഒരു കാരണവശാലും സ്റ്റേറ്റ് രാഷ്ട്രത്തിന് ഒരു മതം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഭരണഘടനയുടെയും സുപ്രീം കോടതി വിധികളുടെയും നിലപാടുകളുടെ ലംഘനമാണ് ഇപ്പോൾ അയോധ്യയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അത്തരം അങ്ങനെ രാഷ്ട്രീയത്തെ, വ്യക്തിപരമായ മതവിശ്വാസത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കുന്ന പരിപാടിയാണിത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ക്ഷണം സ്വീകരിക്കാൻ നിർവാഹമില്ല. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുക രാമക്ഷേത്ര ഉദ്ഘാടന പരിപാടിക്ക് പോയിട്ടില്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവൻ അവരെ തള്ളിപ്പറയും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ആവശ്യവുമില്ല എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവേണ്ടതാണ്. ഒന്ന്, BJPയുടെ രണ്ടാം കക്ഷിയായിട്ട് എവിടെയൊക്കെ അവർ രാഷ്ട്രീയം പറഞ്ഞോ അവിടെയൊക്കെ അവർ പിന്തള്ളപ്പെട്ടു പോയി. എന്നാൽ കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ മനുഷ്യരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കോൺഗ്രസ്സിന് കഴിയും എന്നുള്ള മട്ടിൽ എവിടെയൊക്കെ കോൺഗ്രസ് പ്രവർത്തിച്ചോ അവിടെയൊക്കെ കോൺഗ്രസ് തിരിച്ചു വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ ലളിതമായിട്ടുള്ള കാര്യം CPIM പറയുകയും ഈ ലളിതമായിട്ടുള്ള കാര്യം കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്തെ അങ്ങേയറ്റം വൈരുദ്ധ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. ഇതിൻ്റെ അകത്ത് CPIMന്റെ പ്രസ്താവന ഈ രാജ്യത്തെ മതവിശ്വാസികൾക്ക് വ്രണപ്പെടാനായി ഒന്നുമില്ല. അത് മതവിശ്വാസം ഓരോരുത്തരുടെയും സ്വകാര്യ കാര്യമാണെന്നും അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നുമാണ് CPIM പറഞ്ഞിരിക്കുന്നത്. ആ നിലപാടിൽ എവിടെയാണ് ഇന്ത്യയിലെ ഒരു ശ്രീരാമ ഭക്തൻ എവിടെയാണ് അതിൻ്റെ അകത്തൊരു അലോഹ്യം തോന്നേണ്ടതുള്ളത്? എന്താണ് CPIM ആകെ പറഞ്ഞത്? അതിനെ രാഷ്ട്രീയമാക്കരുത് എന്ന് മാത്രമാണ്. അത്തരമൊരു നിലപാടെടുത്താൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് മുഴുവൻ ഒലിച്ചു പോകുമെന്നാണ് അവർ കരുതുന്നത്. പകരം ഇതാണ്, രാമക്ഷേത്രമാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ള BJPയുടെ വാദത്തിൻ്റെ മുമ്പിൽ പോയി ആ ശരിയാണ് എന്ന് പറഞ്ഞു നിന്നാൽ കോൺഗ്രസിന് വോട്ട് കിട്ടുമെന്നാണോ കോൺഗ്രസ് വിചാരിച്ചിരിക്കുന്നത്? എന്താണ് കോൺഗ്രസിൻ്റെ എക്സ്പീരിയൻസ്? എന്താണ് എവിടെയൊക്കെയാണ് കോൺഗ്രസ്സിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാല് ഇടറിയത് എന്ന് അവർ ഇനിയും മനസ്സിലാക്കുന്നില്ല എങ്കിൽ, ശ്രീ സലാമിനെ പോലെ കോൺഗ്രസിനെ എഴുതിത്തള്ളുന്ന ഒരാളല്ല ഞാൻ. കോൺഗ്രസിനും ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ കോൺഗ്രസിന് കൊടിയും പിടിച്ചു കിടക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകുമെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ മനുഷ്യൻ ഒരു മതനിരപേക്ഷ മനുഷ്യനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇതിൻ്റെ നേതാക്കളാണ് ഈ പാർട്ടിയുടെ ശാപം എന്ന് പറയാനുള്ളത്. ഒരു നിലപാടും സാധാരണ വഴിയിൽ കാണുന്ന കോൺഗ്രസ്, ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണ്, ഞാൻ
ഞാൻ ജനിച്ച നാട്ടിലാണ്. അവിടെ കോൺഗ്രസ്സുകാരുടെ ഒരു നാടായിരുന്നു ഇത്. ഞാനിവിടെ കാണുന്ന കോൺഗ്രസ്സുകാരും അവരൊക്കെ ഭക്തന്മാരായിരിക്കും, പക്ഷെ അവരൊന്നും വർഗീയത പറയുന്ന മനുഷ്യരല്ല. ഏറ്റവും താഴെ തട്ടിലുള്ള സാധാരണ കോൺഗ്രസ്സുകാരൻ്റെ വികാരം മനസ്സിലാക്കാൻ ആ പാർട്ടിയുടെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ദൗർഭാഗ്യം. ഇങ്ങനെ വാലും തലയില്ലാതെ വർത്തമാനം പറയുകയല്ല വേണ്ടത്. ഇന്ത്യയുടെ ആത്മാവ് അത് കോൺഗ്രസിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം രാമഭക്തന്മാർ പോലും അവർ RSS BJP മുമ്പിലേക്ക് വെക്കുന്ന രൗദ്രഭാവം പൂണ്ട ശ്രീരാമനല്ല, അത് മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനാണ് എന്ന് ഈ നാട്ടിലെ മനുഷ്യരോട് പറയാൻ കപ്പാസിറ്റി, പറയാൻ ഉത്തരവാദിത്വമുള്ള, അതിന് അവകാശമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതിന് പകരം BJP എന്ന് പറയുന്നു, അതിൻ്റെ സൈഡിൽ നിന്ന്, അതിൻ്റെ അരികിൽ നിന്ന് അതിന് തമ്പേർ കൊട്ടുക എന്നുള്ള പരിപാടിയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. കോൺഗ്രസിലുള്ള അവസാന പ്രതീക്ഷയും മനുഷ്യരിൽ നശിപ്പിക്കാനുള്ള അങ്ങേയറ്റം ദുഃഖത്തോടും നിരാശയോടും കൂടി മാത്രമേ കോൺഗ്രസിൻ്റെ നിലപാടിനെ കാണാൻ പറ്റൂ. ലളിതമായ കാര്യങ്ങൾ പോലും മനസ്സിലാക്കാനോ പ്രതികരിക്കാനോ പറ്റാത്ത വിധത്തിൽ അവർ മാറിയിരിക്കുന്നു എന്നുള്ളത് ആശങ്കാജനകമായ ഒരു വസ്തുതയാണ്. KC വേണുഗോപാൽ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത്തരമൊരു നിലപാടിലേക്ക് ആ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം വരികയാണ് എങ്കിൽ, അതായത് രാഷ്ട്രീയത്തിൽ മതം കുത്തി കയറ്റരുത് എന്നുള്ളൊരു നിലപാടിലേക്ക് കോൺഗ്രസ് വരികയാണ് എങ്കിൽ അത് എത്ര ഗംഭീരമായിട്ടുള്ള ഒരു നിലപാടായിരുന്നിട്ടുണ്ടായിരുന്നെ. പക്ഷേ കേരളത്തിൽ പോലും, കേരളത്തിൽ KPCC പ്രസിഡന്റിനെ വിട്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ RSSന് എന്തുകൊണ്ട് RSSകാർ നമ്മുടെ സർവകലാശാലയിൽ കയറിയിരിക്കാൻ യോഗ്യന്മാരാണ് എന്നുള്ളതിന് RSSകാർക്ക് പോലും ഇല്ലാത്ത കാരണങ്ങൾ പിന്നെ തയ്യാറാക്കി കൊടുക്കുന്ന ആളാണ് KPCC അധ്യക്ഷൻ. അദ്ദേഹത്തെ വിട്. ഞാൻ പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാരുടെ പ്രതികരണമെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി നേതൃത്വത്തിന് പറ്റിയെങ്കിൽ, അഖിലേന്ത്യാ നേതൃത്വത്തിന് പറ്റിയെങ്കിലും എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. അതില്ലാത്തത് അങ്ങേയറ്റത്തെ നിരാശാകരമായ കാര്യമാണ്.